അയ്യോ, ഇത് എന്തൊരു കൂക്കമ്പലിയാ! ആരാണിത്? ഏതായാലും ഒന്ന് പോയി നോക്കാം. ആരാണ് എന്റെ മീശയ്ക്ക് പിടിച്ച് വലിച്ചത്? ആർക്കാണ് അത്രയ്ക്ക് ധൈര്യം? ഇത്തിരിപ്പോന്ന നീ ആയിരുന്നു, നിനക്കതിന് എങ്ങനെ ധൈര്യം വന്നു? അയ്യോ, അത് പിന്നെ ഞാനൊരു തമാശക്ക്. എന്നോടാണോ നിന്റെ തമാശ? ചെമ്മച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ മീശയ്ക്ക് ബലമുണ്ടോ നോക്കിയതല്ലേ? അയ്യോ, നിൽക്കണം അവിടെ, നിന്നെ ഞാൻ കടിക്കുന്നതിന്റെ ഷേപ്പ് മാറ്റും. നിനക്ക് എന്നോട് ഇത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ മതിൽക്കെട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാം. നീ ഈ മതിൽക്കെട്ടിനകത്ത് കയറി അല്ലേ? നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ. ഇത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തിനാ നിങ്ങൾ തലതല്ലി തകർക്കുന്നത്? അയ്യോ, ഭിക്കാരി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സിംഹരാജൻ, സിംഹരാജൻ! എന്താണ്, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു. അങ്ങ് വളരെ ശക്തനാണ്. പക്ഷേ അങ്ങയുടെ ബലം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നതല്ല. എല്ലാ ജീവികൾക്കും അവരവരുടേതായ കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരം അരുത്. ഇവിടെ നിറയെ പുല്ലുകളാണല്ലോ. ഏതായാലും വേണ്ടത്ര പുല്ലുകൾ കഴിച്ച് വിശപ്പ് അടക്കിയതിനു ശേഷം കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാം. നിൽക്കടാ അവിടെ, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ വായിക്കകത്താക്കും. ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയൂ. മറ്റൊന്നുമല്ല, അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം. അങ്ങ് എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. ശരി, കേട്ടോളൂ. മാമ്പുള്ളിക്കാവിൽ മരതകത്തിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി. അതെ, അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻകരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീട് ഓടിക്കണം, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ്. വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം. അയ്യോ, കരടിയോ ആനയൊക്കെ ആണല്ലോ വരുന്നത്. എടാ, നീ വീണ്ടും ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നു അല്ലേ? അതും ഞങ്ങളുടെ മാൻകുട്ടിയെ പിടിച്ച് ഭക്ഷിക്കാൻ. നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ ദുഷ്ട. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോയിക്കളാവേ. കുട്ടിമാന്റെ ബുദ്ധിയാണ് അവനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു.
എന്തൊക്കെയുണ്ട് മിന്നു? ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, നീ ഇങ്ങനെ ഇളം കൊമ്പിൽ കൂട് വെച്ചാൽ കാറ്റത്ത് പറന്നു പോവില്ലയോ? എത്ര തവണയായി കൂട് മാറ്റി മാറ്റി നിർമ്മിക്കുന്നു. ഞങ്ങൾ പണ്ട് മുതൽക്കേ ഇങ്ങനെയാണ് കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. കാറ്റത്തും മറ്റും ചിലപ്പോൾ കൂട് ആകെ തകർന്നു പോകും. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലല്ലോ. ഇന്നോ നീ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ കൂട് നോക്കൂ, ആ വലിയ പനയുടെ തടിക്കുള്ളിലാണ്. ഒരു കാറ്റിനും മഴയ്ക്കും ഒന്നിനും തകർക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ കൂട്. അതുപോലെ ആവണം കൂട് നിർമ്മിക്കാൻ, കേട്ടോ? അതിന് കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി ഉപയോഗിക്കാത്തതാണ് നിന്റെ പ്രശ്നം. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ശരി, ഞാൻ പോകുന്നു. അയ്യോ, ഇതെന്തായി കാണുന്നത്? നീയും ആ മിന്നുവിനെ പോലെ തന്നെ ആണല്ലോ കൂട് നിർമ്മിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ആ, എന്തൊരു കാറ്റ്! ഈ കാറ്റിനെ ആ ചിന്നുവിന്റെയും മിന്നുവിന്റെയും കൂട് തകർന്നിട്ടുണ്ടാവും. ഞങ്ങളെ പോലെ ഇവർക്കൊന്നും ബുദ്ധിയില്ലല്ലോ. ആ, മഴ ഒരുവിധം പോയിരിക്കുന്നു. മെല്ലെ ഒന്ന് പുറത്തേക്ക് പറന്നു നോക്കാം. ആ, എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മടങ്ങി വരാം. പിന്നു, നീ ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്താ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബുദ്ധിപൂർവം ഉറപ്പുള്ള കൂട് നിർമ്മിക്കണമെന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്ത് പറയാനാ ശൂലു? ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ശരി, നാളെ കാണാം. ഞാൻ പോട്ടെ. ഇവിടെയൊന്നും വിറകിന് പറ്റിയ മരമൊന്നും കാണുന്നില്ലല്ലോ. ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ആ, ഇതൊരു പനയാണല്ലോ. ഇത് മുറിച്ചാ ചിലപ്പോ ഒരു മാസത്തേക്കുള്ള വിറക് കിട്ടും. ഏതായാലും ഇത് വെട്ടുക തന്നെ. അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു കുരങ്ങന്റെ താമസം. അവന്റെ പേരാണ് ജിഗു. ഒരു ദിവസം ജിഗു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പാവത്താനായ ചിക്കുമുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു. ജിഗു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട ചിക്കുമുയൽ പേടിച്ചോടി. ഇത് കണ്ട ജിഗു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു. ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ചിന്നക്കിളിയുടെ കൂട് കണ്ടത്. ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി. അവൻ പതിയെ മരത്തിലേക്ക് കയറി. ജിഗുവിനെ കണ്ട ചിന്നക്കിളി പേടിച്ച് പറന്നുപോയി. എന്നിട്ട് അവൻ ചിന്നക്കിളിയുടെ കൂടെടുത്ത് താഴേക്കിട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കൊമ്പിൽ ചീരുവണ്ണാൻ ഇരിപ്പുണ്ടായിരുന്നു. ചീരുവണ്ണാൻ ജിഗുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പാവം ചിന്നക്കിളിയെ ദ്രോഹിച്ചത്?
ഇത് കേട്ട ജിഗു പറഞ്ഞു, എനിക്ക് നല്ല ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. എങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ എന്ന് ചീരുവണ്ണാൻ ചോദിച്ചു. അത്രേ ഉള്ളൂ, ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗു കൂടുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല. ഇത് കണ്ട ചീരുവണ്ണാൻ ചോദിച്ചു, ആ ചെറിയ കിളി ചെയ്ത ജോലി പോലും ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ?